ഹലോ ഗൈസ്, മലയാള സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മച്ചന്മാരെ, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ മികച്ച പ്രകടനമായിരുന്നു കരുത്തന്മാരായ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ബ്ലാസ്റ്റേഴ്സ് 10 മത്സരങ്ങൾ കളിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച മത്സരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. ഡിഫൻസും മധ്യനിരയും ഫോർവേഡും ഒരേപോലെ ഗോളിന് വേണ്ടി ആർപ്പുവിളിച്ചൊരു മത്സരം തന്നെയായിരുന്നു. അതിനു പിന്നാലെ തന്നെ നമ്മൾ ആരാധകർക്ക് ഇരട്ടി മധുരവുമായൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബംഗളൂരു എഫ് സി താരമായ ഫ്രാൻ ഗോൺസാലസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന റൂമറുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു റൂമറിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം കൺഫേം ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഇത്. ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അച്ഛന്മാരെ, വീഡിയോയിലൊരു അവസാനം വരെ കാണണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ അറിയുവാനായി ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ അച്ഛന്മാരെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലോ. മച്ചന്മാരെ, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വിജയവഴിയിലെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഹൂപ്പറും ജോർദാൻ മുറയും ഫക്കുണ്ടോ പെരേരയും മുന്നേറ്റത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചൊരു മത്സരം തന്നെയായിരുന്നു ഇത്. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 3-2 വിജയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ നമ്മൾ ആരാധകർക്ക് ഇരട്ടി മധുരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത്, ഇത് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അഭിമാന നിമിഷമാണെന്ന് തന്നെ പറയാം. വിജയത്തിന് പുറമെ ISL ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 താരങ്ങളാണ്. 10 പോയിന്റോടുകൂടി ജോർദാൻ മുറയും 9.06 പോയിന്റോടുകൂടി ഫക്കുണ്ടോ പെരേരയും 8.95 പോയിന്റോടുകൂടി കോസ്റ്റയുമാണ് ISL ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നമ്മൾ ആരാധകർ കാത്തിരുന്ന ആ ഒരു ടീമിനെ നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മച്ചന്മാരെ, കുറച്ച് നാളുകളായി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നൊരു വാർത്തയായിരുന്നു, അതായത് ബംഗളൂരു FC താരം ഫ്രാൻ ഗോൺസാലസ് ബ്ലാസ്റ്റേഴ്സിൽ ലോണിലെത്തുമെന്ന്. എന്നാൽ ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഫ്രാൻ ഗോൺസാലസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. കാരണം ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നിലവിലുള്ളത് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരാണ്. സ്പാനിഷ് താരമായ വിസൻ്റെ ഗോമസും ജുവാൻഡയുമാണ് ബ്ലാസ്റ്റേഴ്സിലുള്ള 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ. ഫ്രാൻ ഗോൺസാലസ് ഇതുവരെ കളിച്ച പൊസിഷൻ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹവും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് 3-ഒരു മിഡ്ഫീൽഡറെ കൂടി സ്വന്തമാക്കാൻ ഒരിക്കലും തയ്യാറായേക്കില്ല. ഒരു ടീമിന് 7 വിദേശ താരങ്ങളെ മാത്രമേ ടീമിൽ ഉൾപ്പെടുത്താനാവൂ എന്ന ISL നിയമമുള്ളതുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ വിദേശ താരങ്ങളും മികച്ച ഫോമിൽ കളിക്കുന്നതുകൊണ്ടും ആരെയും മാറ്റി പുതിയൊരു താരത്തെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് മുതിരില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻ ഗോൺസാലസിൻ്റെ ഈ ഒരു റൂമർ ഫേക്ക് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ മച്ചന്മാരെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ആക്കി വെച്ചേക്കുക. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് അടിച്ചേക്കുക. എങ്കിലേ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.